ഹായ് ഫ്രണ്ട്സ്, ഹസിസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സുക്കിന് ഫ്രിട്ടേഴ്സ് ആണ് ചെയ്യുന്നത്. നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് സുക്കിനിൻ്റെ ഒരു പച്ച സുക്കിനുണ്ട് ഞാൻ എടുത്തത്. അതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം, ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പിന്നെ ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ഒരു ഒന്നിൻ്റെ പകുതി ഇട്ടാൽ മതി കേട്ടോ. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. സവാള ഒന്ന് വേണമെന്നില്ല, ഒന്നിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. കുഞ്ഞു സവാളയാണ് എടുത്തത്, അതിൻ്റെ പകുതി എടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു നമ്മളെ എരിവിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ മുട്ട ചേർത്ത് കൊടുക്കണം, 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പിന്നെ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു ലിക്വിഡായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ കുറച്ചും കൂടി മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വേണ്ടി വരും കേട്ടോ. നമ്മളത് മിക്സ് ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1-4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ പാടില്ല, കുറച്ചൊരു ലൂസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നേ, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് വേണത് കഴിച്ചു നോക്കിയ സമയത്ത്. നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കണം. അതിനായിട്ട് നല്ല ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ. ഇതിലേക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇതൊരു സ്പൂൺ കൊണ്ട് കോരിയിട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. നല്ല കറക്റ്റ് ഷേപ്പൊന്നും കിട്ടില്ല, എന്നാലും ഒരു ഒന്ന് എന്താ പറയുക, ഒന്ന് ലെവലാക്കി കൊടുക്കാം നമുക്ക്. അത് ഞാൻ കട്ടിയില്ലാതെ, അപ്പോൾ വെന്ത് കിട്ടാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഒരു 2-3 എണ്ണ ഇപ്പോൾ ഞാൻ കുഞ്ഞു ഫാനാണ് വെച്ചത്, അതുകൊണ്ട് 3 എണ്ണേൻ്റെ എടുത്ത് കൊള്ളു കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു ബ്രൗൺ കളർ ഏകദേശം കളറൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്ന വരെ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്, അധികമായിട്ടില്ല. കുറഞ്ഞ രീതിയിൽ നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി റെഡി ആയിട്ടുണ്ട്, നമുക്കിനി കേറി എടുക്കാം കേട്ടോ. ആദ്യത്തെ കോരിയെടുത്തിട്ടുണ്ട്, ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് നന്നായിട്ട് കോരിയെടുക്കാം. അധികം എണ്ണ കുടിക്കുകയൊന്നുമില്ല കേട്ടോ, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ആണ്. പിന്നെ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചില്ല, എരിവ് അധികം വേണ്ടെന്ന് വെച്ചാൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നന്നായിട്ട് പൊരിച്ചെടുക്കാം. മാവ് തീരുന്നത് വരെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഈസിയറിൽ ടേസ്റ്റ് ചെയ്തിട്ടുള്ള സുക്കിനി ഫ്രിട്ടേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ, കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.